വാർത്തയിലേക്ക്. ജെ എൻ യുവിൽ യൂണിയൻ അധ്യക്ഷ ഐഷ ഘോഷിന് നേരെ ആക്രമണം. ഗുരുതര പരിക്കേറ്റ ഐഷയെ ഡൽഹി എയിംസിലേക്ക് മാറ്റി. പുറത്തു നിന്നുള്ള എ ബി വി പി സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഫീസ് വർധനയ്ക്കെതിരെ സമരം നടത്തിയ വിദ്യാർത്ഥികളെയും ആക്രമിച്ചു. I don't know, I've been bleeding. I am not even in a condition to talk. I've been brutally beaten up. I was there with one of my activists. വിവരങ്ങളുമായി അഭിലാഷ്. എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? ഐഷയുടെ നില എത്രത്തോളം ഗുരുതരമാണ്? ഹോസ്റ്റലിൽ കയറി ഐഷയെ തേടി പിടിച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത്? ദിവ്യ, ജെ എൻ യുവിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ക്യാമ്പസ് അധികൃതർ, യൂണിവേഴ്സിറ്റി അധികൃതർ അടുത്ത സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികളുമായി മുന്നോട്ട് പോയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് എ ബി വി പിയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും തമ്മിൽ നേരിയ സംഘർഷം നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് ഈ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികളെ ഇടതുപക്ഷ വിദ്യാർത്ഥികൾ അനുവദിക്കുന്നില്ല, തടസ്സപ്പെടുത്തുകയാണ് എന്നുള്ളതായിരുന്നു എ ബി വി പി വ്യക്തമാക്കിയത്. സമരം ചെയ്യുന്നവർക്ക് അത് തുടരാമെന്നും എന്നാൽ അല്ലാത്തവരെ രജിസ്ട്രേഷൻ അനുവദിക്കണമെന്നുമുള്ള നിലപാടാണ് എ ബി വി പിയുടേത് എന്നായിരുന്നു ഇന്നലെ എ ബി വി പിയുടെ പ്രതികരണം. ഇതേ തുടർന്ന് ഇടതുപക്ഷ സംഘടനകൾ തങ്ങളെ മർദ്ദിച്ചതായി എ ബി വി പി ഇന്നലെ അവകാശപ്പെട്ടിരുന്നു. തുടർന്ന് ഏതാനും മണിക്കൂറുകളായി തന്നെ ഈ വലിയ തോതിലുള്ള ഒരു സംഘർഷ സാധ്യത ക്യാമ്പസിനുള്ളിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ യൂണിയൻ അധ്യക്ഷയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റിരിക്കുന്നത്. എ ബി വി പി വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്, ഇടതുപക്ഷ വിദ്യാർത്ഥികൾ പറയുന്നത്. തലയ്ക്ക് പരിക്കേറ്റതിന്റെ ദൃശ്യങ്ങളടക്കം ഈ വിദ്യാർത്ഥി പ്രതിനിധികളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളും ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്കടക്കം ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്നാൽ ഈ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നത് ആശുപത്രി അധികൃതരുടെ മറുപടി ലഭിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. ശരി, അഭിലാഷിലേക്ക് ഞാൻ എത്താം. ഇപ്പോൾ ജെ എൻ യു വിദ്യാർത്ഥി നിതീഷ് നാരായണൻ ചേരുകയാണ്. നിതീഷ്, അത്രത്തോളം സംഘർഷഭരിതമായിരുന്നോ ക്യാമ്പസ്? ഈ ഫീസ് വർധനയെ ചൊല്ലിയുള്ള തർക്കം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ യൂണിയൻ അധ്യക്ഷ ഐഷ ഘോഷിന് നേരെ അടക്കം ആക്രമണം ഉണ്ടാകുന്നു, ഗുരുതരമായി തലയ്ക്ക് പരിക്കേൽക്കുന്നു. എ ബി വി പി പ്രവർത്തകർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണോ കരുതുന്നത്? എന്നാണ് കരുതുന്നതല്ല, അവരാണിത് ചെയ്തത് എന്നതിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് ജെ എൻ യു ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് യൂണിയൻ ഭാരവാഹികളെ, ഇവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ചിട്ട് ആക്രമിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ ക്യാമ്പസ് ആകെ ഒരു പരിഭ്രാന്തിയിലാണുള്ളത്. മുഴുവൻ വിദ്യാർത്ഥികളും ഹോസ്റ്റലിന്റെ പുറത്തേക്ക് വന്ന് ഹോസ്റ്റലിൽ എന്ത് സംഭവിക്കും, ഹോസ്റ്റലിനകത്ത് കയറിയിട്ട് ഈ ആളുകൾ വീണ്ടും കയറിയിട്ട് മർദ്ദിക്കുമോ എന്നതുൾപ്പെടെയുള്ള ആശങ്കയോട് കൂടിയിട്ട് ക്യാമ്പസ് ആകെ ഈ പാതിരാത്രിയിൽ ആകെ വിറങ്ങലിച്ചിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതിന്റെ ഇടയിലാണ് ഞങ്ങളൊക്കെ നിലവിൽ ഉള്ളത്. ക്യാമ്പസിന്റെ അകത്തേക്ക് പിന്നെ പുറത്തു നിന്നുള്ള ആർ എസ് എസിന്റെയും എ ബി പി യുടെയും ഒക്കെ പ്രവർത്തകരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടായിരുന്നു പിന്നെ വടിയും കമ്പിയും കല്ലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം. വൈകുന്നേരം നടന്നത്, ഒരു ഒന്നര മണിക്കൂർ മുമ്പ് നടന്നിട്ടുള്ള കൂട്ടമായിട്ടുള്ള ആക്രമണത്തിൽ ജെ എൻ യുവിലെ അധ്യാപകർക്ക് ഉൾപ്പെടെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പിന്നെ ആക്രമണത്തിന്റെ കാരണം ഇവിടെ ജെ എൻ യുവിലെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ചേർന്ന് ജെ എൻ യുവിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ദുർബലപ്പെടുത്തുക, അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് അവർക്ക് ഉള്ളത്. ജെ എൻ യുവിൽ കഴിഞ്ഞ 10-60 ദിവസമായിട്ട് നടക്കുന്ന സമരത്തെ പല വിധേന അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി, അതിനെതിരെ പല വ്യാജ പ്രചരണങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് എ ബി പി തയ്യാറായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ സമരം പിന്നെ ദുർബലപ്പെട്ടു പോകാതെ വിദ്യാർത്ഥികൾ വലിയ യോജിപ്പോടുകൂടിയിട്ട് സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയിലാണ് ഇതിന്റെ ഒരുപക്ഷെ ഇതിന്റെ മറ്റൊരു പിന്നെ അടവ് എന്നുള്ള നിലയിലേക്ക് ഇത് കായികമായിട്ട് വിദ്യാർത്ഥികൾ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് അവർ വന്നിട്ടുള്ളത്. ഇന്നലെ ഏകദേശം 5 എസ് എഫ് ഐ പ്രവർത്തകർക്ക് മാത്രം, 5 SFI പ്രവർത്തകർക്ക് മാത്രം ഇന്നലെ മർദ്ദനേറ്റിരുന്നു. അതിന്റെ എല്ലാം ഫോട്ടോകൾ കാര്യങ്ങൾ വന്നിരുന്നു. ഐഷ ഘോഷിനെയും ഒപ്പം സമരം നടത്തിയ മറ്റ് വിദ്യാർത്ഥികളെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത്. അതെ അതെ, ഇന്ന് വൈകുന്നേരം ജെ എൻ യു ടീച്ചേഴ്സ് അസോസിയേഷന്റെ കൂടെ ഒരു ജെ എൻ യു ക്യാമ്പസിന്റെ അകത്തെ പിന്നെ ഒരു വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ചെറിയൊരു പ്രതിഷേധ യോഗം കൂടിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്നാണ് പുറത്തു നിന്ന് വന്നിട്ടുള്ള ആളുകൾ കൂട്ടമായിട്ട് ആക്രോശിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുവാൻ ഒത്തുചേർന്ന ആളുകൾക്ക് നേരെ പാഞ്ഞടുക്കുകയും ആ ആളുകളെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയും ചെയ്തത്. അപ്പൊ അതിന് ഞങ്ങളെല്ലാം ആ ഭാഗത്തുണ്ടായിരുന്നു. അതിനെ തടയാൻ വേണ്ടിയിട്ട് നിന്ന സമയത്താണ് ഐഷി ഘോഷിന്റെ തലയ്ക്കാണ് മാരകമായി പരിക്കേറ്റിട്ട് ഇപ്പൊ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടാണുള്ളത്. എന്താണ് ആരോഗ്യസ്ഥിതി എന്നുള്ളത് അറിഞ്ഞിട്ടില്ല.
അവരോട് ഇത്തരത്തിൽ സമയം കൊണ്ടുപോകരുത് എന്ന് സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഒഴിശിയെ തലയ്ക്ക് ഇത് മാരകമായി പരിക്കേൽപ്പിക്കണമെന്നും ഒരുപക്ഷെ മരണപ്പെടാൻ പോലും സാധ്യതയുള്ള തരത്തിലേക്കുള്ള പരിക്ക് ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഇന്നുണ്ടായിട്ടുള്ളത്. മറ്റൊരു സുരി എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ചിത്രം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. തലക്കടിയേറ്റ് വീണ സുരിയുടെ രണ്ട് കാലും അടിച്ച് രണ്ട് കൈയും അടിച്ച് തകർക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. സുരി പെൺകുട്ടികൾക്കടക്കം സാരമായി പരിക്കേറ്റിട്ടുണ്ടല്ലേ? നിരവധിയായ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, ടീച്ചേഴ്സിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ രാത്രിയിലാണ് ആളുകൾ ചിതറി തെറിച്ചിട്ടാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഓരോരുത്തരുടെയും വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ എവിടെയാണ് എന്നുള്ളത് നോക്കാൻ വേണ്ടി. ദിവസങ്ങളായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ ഒരു ക്യാമ്പസായി മാറിയിരിക്കുകയായിരുന്നല്ലോ ജയിൻ. ഇതിനിടയിൽ എങ്ങനെയാണ് ഈ പുറത്തു നിന്നുള്ള ABVP പ്രവർത്തകർ അതും ഹോസ്റ്റലിൽ അടക്കം കടന്നു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായത്? ഇത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു ജെ എൻ യു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഉൾപ്പെടെ പുറത്തു നിന്നുള്ള ABVP പ്രവർത്തകർ ക്യാമ്പസിന്റെ അകത്തേക്ക് വരികയും ക്യാമ്പസിൽ ABVP പ്രവർത്തകർ അവർക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉൾപ്പെടെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മുമ്പേ തന്നെ പല സമയത്തും ക്യാമ്പസിനെ സംഘർഷഭരിതമാക്കുവാൻ വേണ്ടിയിട്ട് ABVP പല അവർക്ക് ഇവിടെ ആൾബലം കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള അവരുടെ ഗുണ്ടാ സംഘത്തെ കൊണ്ടുവരികയും താമസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതി ജെ എൻ യു മുൻപേ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രമാത്രം രക്തപങ്കിലമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ശരി നിതീഷ്, എന്താണ് ഇപ്പോഴത്തെ ക്യാമ്പസിലെ സ്ഥിതി? എന്താണ് ക്യാമ്പസ്? ഇന്നലെ വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റിരുന്നു, വിദ്യാർത്ഥികൾ പോലീസ് കേസ് അപ്പോഴൊന്നും ക്യാമ്പസിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല പോലീസ്. ഇപ്പോ നിലവിൽ ക്യാമ്പസിൽ പോലീസ് ഉൾപ്പെടെ ക്യാമ്പസിൽ വിന്യസിച്ചിട്ടാണ് ഉള്ളത്. വിശാലമായിട്ടുള്ള ക്യാമ്പസ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ എവിടെയൊക്കെ വിദ്യാർത്ഥികൾ എങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ആ വിവരം ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. നിതീഷ് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു. എത്തിയത് എന്നതടക്കം ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യുന്ന തരത്തിലായിരുന്നു അല്ലെ? അതെ അതെ അതെ, ആളുകളെ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് അറിയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് ABVP പ്രധാനപ്പെട്ട ക്രിമിനൽ സംഘങ്ങളിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ തിരിച്ചറിയുന്ന ആളുകൾ തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. ഐഷ ഘോഷിനെ ഇപ്പൊ നിലവിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്, എയിംസിലേക്ക് മാറ്റിയിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് വിദ്യാർത്ഥികളെയും എയിംസിലും സഫ്ദർജംഗിലുമായിട്ടാണ് വിദ്യാർത്ഥികൾ മറ്റാളുകളും ഉള്ളത്. ചില ആളുകൾ തിരിച്ചെത്തിയിട്ടുണ്ട്, പക്ഷെ ഇന്ന് പരിക്ക് പറ്റിയ ആളുകൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. പല ആളുകളും ഒബ്സർവേഷനിലാണ്. ശരി, നന്ദി. ജെഎൻയു വിദ്യാർത്ഥി, മുൻ വിദ്യാർത്ഥി നിതീഷ് നാരായണനാണ് പ്രതികരിച്ചത്. അമുത ജയദീപ് ചേരുന്നു, ജെഎൻയു വിദ്യാർത്ഥിനിയാണ്. അമുത, എന്താണ് ഇപ്പോഴും ക്യാമ്പസിലാണോ നിങ്ങളൊക്കെ ഉള്ളത്? എന്താണ് ക്യാമ്പസിലെ സ്ഥിതി ഇപ്പോൾ? ക്യാമ്പസിൽ ഏകദേശം എന്താ പറയാ 40-70 ഗൂൺസ് ലൈക്ക് ABVP ഒത്താശ കൊണ്ട് 70 ഗൂൺസ് ക്യാമ്പസിനുള്ളിൽ കയറി ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും തല്ലുകയാണ്. ആൻഡ് അതിന് അവർക്ക് വടി എടുത്തു കൊടുക്കുന്നതും തല്ല് മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് നിൽക്കുന്നത് പോലീസുകാരാണ്. പോലീസുകാർ കാണുന്നുണ്ട് ഈ ABVP ഗൂൺസ് കല്ലെറിയുന്നതും പിള്ളേരെ അടിക്കുന്നതും ടീച്ചേഴ്സിനെ അടിക്കുന്നതും. പക്ഷെ അവരവിടെ നിന്നത് കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം പിള്ളേർ പറയുന്നുണ്ട് ഫോട്ടോസ് സർക്കുലേറ്റ് ആവുന്നുണ്ട്, പോലീസുകാർ തന്നെ അവരുടെ വാനിൽ നിന്ന് വടി എടുത്തു കൊടുക്കുന്നത്. സുരക്ഷ ഉണ്ടായിട്ട് പോലുമാണല്ലേ ഇവർ അകത്ത് കടന്നത്? അതെ അതെ, അതും സ്റ്റുഡൻസ് ഇത് അടി തുടങ്ങാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ക്യാമ്പസിലെ സ്റ്റുഡൻസും യൂണിയനും പീസ് മാർച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മാർച്ച് തുടങ്ങാൻ പോയപ്പോഴാണ് ആദ്യം കല്ലെറിഞ്ഞ് സ്റ്റുഡൻസിന്റെ കൈയും കാലും പൊട്ടിച്ചത്. അത് കഴിഞ്ഞ് ടീച്ചേഴ്സ് കോൾ വിളിച്ചു, ടീച്ചേഴ്സ് കോൾ വിളിച്ച് അവിടേക്ക് ഈ ഏകദേശം 40-70 ഗൂൺസ് വന്നിട്ട് ആൾക്കാരെ തല പൊട്ടിക്കുകയും കൈ പൊട്ടിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇല്ല, ഇവരാരും തറയാൻ നോക്കിയിട്ടില്ല. കാരണം എന്റെ കണ്ണിന്റെ മുന്നിൽ നടന്നിട്ടുള്ള സാധനമാണ്, അവരവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻസിനെ തല്ലുന്നത്, ടീച്ചേഴ്സിനെ തല്ലുന്നത്. അപ്പൊ അവരടുത്ത് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ പറയുമ്പോൾ അവർ വെറുതെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഐഷ ഘോഷിന് മാത്രമല്ല മറ്റ് വിദ്യാർത്ഥികൾക്കൊക്കെ നന്നായി പരിക്കേറ്റു. അതെ, ഏകദേശം ഇപ്പൊ 4 പേരുടെ തല പൊട്ടിയിട്ടുണ്ട്. ഏകദേശം എയിംസിലാണ് ഈ പറയുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉള്ളത്. അതെ, പെൺകുട്ടികളടക്കം, പെൺകുട്ടികളും 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും പിന്നെ 2-3 പേരുടെ കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി ഇനിയിപ്പോ എത്ര പേര്, കാരണം ഇതിന്റെ ഇടയിൽ എത്ര നടന്നിട്ടുള്ള എവിടെ എവിടെയൊന്നും നമുക്ക് ഡേറ്റ അറിയത്തില്ല. ഇപ്പൊ കൊണ്ടുപോയിട്ടുള്ളത് ഇത്രയും വരെ ഏകദേശം 10-15 പേര് എയിംസ് ഹോസ്പിറ്റലിൽ ഇപ്പം ഓൾറെഡി ഉണ്ട്. ക്യാമ്പസിനകത്തെ ABVP പ്രവർത്തകരല്ല, പുറത്തു നിന്നുള്ളവരടക്കം വരികയാണ്. ഇല്ല, ആൾക്കാരും ഉണ്ട് ക്യാമ്പസിന് പുറത്തുനിന്ന് അവർ ആൾക്കാരെ മൊബിലൈസും ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇപ്പൊ സാബർമതി ഹോസ്റ്റലിൽ അവർ അറ്റാക്ക് ചെയ്തു, ഇപ്പൊ നർമ്മദ ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ്? സേഫ് ആയിട്ടുള്ള സ്ഥലത്താണോ? ഹോസ്റ്റലിൽ തന്നെ തന്നെയാണ് ഉള്ളത്. ശരി, ഇപ്പോഴെങ്ങനെയാണ്, കനത്ത സുരക്ഷയുണ്ടോ ക്യാമ്പസിൽ? കനത്ത സുരക്ഷ, ഇവര് പോലീസുകാർ
ഗേറ്റ്സ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ പുറത്തേക്ക് പോകാൻ പോലത്തെ അവസ്ഥയാണ്. അകത്തേക്കുള്ള ആൾക്കാരെ കയറ്റുന്നുമില്ല, പുറത്തേക്ക് പോകാൻ സമ്മതിക്കുന്നുമില്ല. എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തല്ലി ചതയ്ക്കാനുള്ള എല്ലാ പ്ലാൻസും പോലീസ് തന്നെയാണ് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എ ബി വി പിക്ക്. ശരി, വളരെയധികം നന്ദി അമുത. ജയദീപ് പ്രതികരിച്ചതിന്, ജെ എൻ യു വിദ്യാർത്ഥിനിയാണ് അമുത. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് ജെ എൻ യു മാറുകയാണ്. യൂണിയൻ അധ്യക്ഷ ആയിഷ ഘോഷിന് നേരെയടക്കം ആക്രമണം ഉണ്ടാകുന്നു. പുറത്തുനിന്നടക്കമുള്ള എ ബി വി പി പ്രവർത്തകർ ക്യാമ്പസിനകത്ത് കയറി ഹോസ്റ്റൽ അടക്കം കയറി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. വീണ്ടും ആക്രമണം. യൂണിയൻ അധ്യക്ഷ ഐഷ ഘോഷിനടക്കം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെയൊക്കെ എയിംസിലേക്ക് മാറ്റി എന്നാണ് അറിയുന്നത്. അഭിലാഷിലേക്ക്, അഭിലാഷ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുറേയേറെ പേർ എത്തുന്നു, മുഖംമൂടിയൊക്കെ ധരിച്ചിട്ടുണ്ട്, കയ്യിൽ ഹോക്കി സ്റ്റിക്ക് ആണെന്ന് തോന്നുന്നു. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, ചിതറിത്തെറിച്ച് പായുന്നുണ്ട്, അലറി വിളിക്കുന്നുണ്ട്. അത്രത്തോളം വലിയ ആക്രമണവും മർദ്ദനവുമാണ് അവിടെ നടന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണോ, അതിന് ശേഷവും വീണ്ടും അവിടെ ക്യാമ്പസിനകത്ത് ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണോ ഉള്ളത്? ഇതേ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ വീണ്ടും ആക്രമണം ഉണ്ടായതിന്റെ ദൃശ്യങ്ങളാണ്. ഐഷ ഘോഷ് ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ആശുപത്രിയിലേക്ക് പുറപ്പെടുകയും ചെയ്തിരുന്നു. നേരത്തെ ഫീസ് വർദ്ധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും, അതായത് ഹോസ്റ്റൽ പ്രതിഷേധങ്ങളെ തുടർന്ന് ഹോസ്റ്റൽ ഒഴികെയുള്ള ഫീസ് വർദ്ധനവ് പിൻവലിച്ചിരുന്നു. എന്നാൽ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള ഫീസ് വർദ്ധനവ് കൂടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥികളും ഇടതുപക്ഷ വിദ്യാർത്ഥി അധ്യാപക സംഘടനകളും പ്രതിഷേധം നടത്തുന്നുണ്ടായിരുന്നു. ഈ പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഐഷ ഘോഷ് അടക്കമുള്ള നേതാക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇവർ മുഖം മൂടി ഉൾപ്പെടെ മുഖം മറച്ചുകൊണ്ടാണ് ഇവർ എത്തിയത്. ഇവർ വിദ്യാർത്ഥികളല്ല, ക്യാമ്പസിനുള്ളിലെ വിദ്യാർത്ഥികളല്ല, പുറത്തു നിന്നുള്ള ഗുണ്ടകളാണ് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇത്തരത്തിൽ ഈ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേരെ ആക്രമണം നടത്തിയതിന് ശേഷമാണ് ഇവർ ഈ ഹോസ്റ്റൽ മുറികൾ ഉൾപ്പെടെയുള്ളവയിലേക്ക് ആക്രമണവുമായി എത്തിയത്. വിദ്യാർത്ഥികളെ അടക്കം മർദ്ദിക്കുകയും അവർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ആയുധങ്ങളുമായാണ് ഇവർ എത്തിയത്. വലിയൊരു സംഘം ആളുകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും തന്നെ തിരിച്ചറിയരുത് എന്ന നിലയിൽ തന്നെ മുഖം മൂടി ധരിച്ച് മുഖം മറച്ച് ആണ് ആക്രമണം നടത്തിയത്. ഹോസ്റ്റൽ അടിച്ചു തകർക്കുകയും വിദ്യാർത്ഥികൾക്ക്, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള
വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം അഴിച്ചുപിടിക്കുകയുമാണ് ചെയ്യുന്നത്. ഒപ്പം ഈ മുഖം മറച്ച് എത്തിയവരിൽ സ്ത്രീകളുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആക്രമണത്തിന് ഇരയായവർ പറയുന്നത്. ആ പുരുഷന്മാരുടേത് മാത്രമായ ഒരു സംഘമല്ല, മറിച്ച് സ്ത്രീകളും ഈ ആക്രമണ സംഘത്തിൽ, ആക്രമണം നടത്തിയ സംഘത്തിൽ ഉണ്ട് എന്നുകൂടി ആക്രമണത്തിന് ഇരയായവർ പറയുന്നുണ്ട്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ തുടർന്ന സാഹചര്യത്തിൽ അവിടെ വലിയ സുരക്ഷയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതിനിടയിൽ എങ്ങനെയാണ് ഇത്രത്തോളം പേർ ആയുധങ്ങളും ഒക്കെയായി ക്യാമ്പസിനകത്ത് പ്രവേശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്? പോലീസ് ഇടപെട്ടില്ല എന്നാണോ? നേരത്തെ പ്രതികരിച്ച പല ജെ എൻ യു വിദ്യാർത്ഥികളും അതാണ് പറയുന്നത്, പോലീസ് നോക്കി നിന്നു എന്നതടക്കം പറയുന്നുണ്ട്. ദിവ്യ, അതിൽ വസ്തുതാപരമായ വിഷയം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ അടക്കം പോലീസ് ക്യാമ്പസിലേക്ക് കയറുന്നതിനെയാണ് വിദ്യാർത്ഥികളും ഇപ്പോൾ ഈ പ്രതികരിച്ച ഇടതുപക്ഷ വിദ്യാർത്ഥികൾ അടക്കം വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. പോലീസ് ഗോബാക്ക് മുദ്രാവാക്യങ്ങൾ അടക്കം ഉയർത്തിയിരുന്നു. പോലീസ് ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിഷേധമുയർന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അന്നുണ്ടായ പ്രതിഷേധം, പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതിയെ അടക്കം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ആ ചടങ്ങ് നടന്നത് ക്യാമ്പസിന് പുറത്തുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു. ക്യാമ്പസിന് പുറത്തായിരുന്നു ഈ പോലീസ് നിലയുറപ്പിച്ചിരുന്നത്. ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കാൻ വിദ്യാർത്ഥി സംഘടനകളൊന്നും തന്നെ അനുവദിച്ചിരുന്നില്ല. കാരണം പോലീസ് അവിടെ അമിതമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും, ഒരു പോലീസ് രാജിലേക്ക് ക്യാമ്പസിനെ വിടാൻ സമ്മതിക്കില്ല എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ പോലീസ് അത്രമേൽ ക്യാമ്പസിനുള്ളിലൊന്നും വിന്യസിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് കവാടങ്ങളിലും മറ്റുമൊക്കെയാണ് ഇത്തരത്തിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നത്. മാത്രമല്ല, ജെ എൻ യു ക്യാമ്പസ് എന്നത് ഏക്കർ കണക്കിന് വിശാലമായി കിടക്കുന്ന ഒരു ക്യാമ്പസാണ്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും പുറത്തു നിന്നുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഈ പുറത്തുനിന്ന് എത്തുന്ന ആൾ ഈ ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബന്ധം അറിയിക്കുക, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ, അത് ഏത് വിദ്യാർത്ഥികളാണെങ്കിലും അവരുടെ റെക്കമെൻഡേഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായും ക്യാമ്പസിനകത്ത് പുറത്തു നിന്ന് ഉള്ള ആളുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതിനെ പോലീസ് അടക്കം തടയുകയും ചെയ്യുന്നില്ല. ഒരു പക്ഷേ ഈ അക്രമികളെ വിദ്യാർത്ഥികളുടെ സഹായത്തോടുകൂടി തന്നെയായിരിക്കണം, ഈ നിലയിലായിരിക്കണം ക്യാമ്പസിനുള്ളിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷമായിരുന്നിരിക്കണം ഇത്തരത്തിൽ മുഖംമൂടി ധരിച്ച് എത്തിക്കൊണ്ട് ഇങ്ങനെയൊരു സംഘമായ ആക്രമണം നടത്തുന്നത്. അതിനപ്പുറത്ത് ക്യാമ്പസിന് പുറത്തുനിന്ന് പോലീസിനെ മറികടന്നുകൊണ്ട് ഒരിക്കലും ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. മറിച്ച് ഇത് വിദ്യാർത്ഥികളുടെ കൂടെ സഹായത്തോടെയാണ് നടക്കുക. വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പ്രവേശിക്കുന്നതിന് ഉള്ള അനുമതി അവരുടെ റെക്കമെൻഡേഷനോടുകൂടി ക്യാമ്പസിനുള്ളിൽ സംഘത്തെ പ്രവേശിപ്പിച്ച് അതിനുശേഷം നടത്തിയൊരു ആക്രമണം എന്നാണ് നമുക്ക് പ്രാഥമികമായി. കെ.എസ്.യു നേതാവാണ് വിനീത് തോമസ് ചേരുന്നു. വിനീത്, എന്താണ് ഈ ജെ എൻ യു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, പുറത്തുനിന്ന് കുറെ പേരെത്തുന്നു, ആയുധങ്ങളുമായി എത്തുന്നു, പോലീസിന്റെ സുരക്ഷ ഉണ്ടായിട്ടും ഇതെല്ലാം ഭേദിച്ച് ഹോസ്റ്റലിൽ അടക്കം കയറി വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി, എന്താണ് ജെ എൻ യു ഈ രീതിയിൽ ആക്രമണഭരിതമാവുകയാണോ? തീർച്ചയായിട്ടും, സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചേ ദിവസമായി വിദ്യാർത്ഥികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആ ക്യാമ്പസിനകത്ത് പോസ്റ്റൊക്കെ നിരവധി ആവശ്യങ്ങൾ ബന്ധപ്പെട്ട് വീട്ടിലേക്ക് കാണാൻ ശ്രമിച്ചു, എച്ച് ആർ കാണാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ നിന്ന് ന്യായമായ ആവശ്യങ്ങൾക്ക് അവർക്ക് ചെവി കൊടുക്കാൻ പോലും അവർക്ക് സമയമില്ല. ഇത്രയും വിഷയം ഉണ്ടായിട്ട് പോലും വീട്ടിലേക്ക് ഒന്ന് വന്ന് കാണിച്ചു വന്ന് വിദ്യാർത്ഥികളെ പോലും അഭിസംബോധന ചെയ്യാൻ സമയമില്ല. ഈ പോലീസിനെ ഉപയോഗിച്ച് വന്ന് സത്യം ന്യായപരമായി നടക്കുന്ന സമയത്തെ അടിച്ചിടമ്പത്താൻ നോക്കുന്നു. പോലീസിനെ വിശ്വസിച്ച് എ ബി വി പിക്കാരും അല്ലാത്ത ആ ക്യാമ്പസിനകത്തുള്ള എ ബി വി പിക്കാരും ഒക്കെ ശക്തമായിട്ട് വന്ന് ഈ വിദ്യാർത്ഥികളെ മർദ്ദിച്ച് അവരെ അവശരാക്കി അവരുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച സത്യമായ ഒരു ജനാധിപത്യ രീതിയിൽ നമുക്ക് യോജിക്കാൻ സാധിക്കത്തില്ല. വിനീത്, ഇപ്പോൾ ക്യാമ്പസിലെ സ്ഥിതി എന്താണ് എന്ന് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ വിനീതിന്? കഴിവിശദമാണല്ലോ, ഇവര് എ വി പി അതൊക്കെ സപ്പോർട്ട് ഉണ്ടൊക്കെ അവർക്ക് ലോക്കൽ സപ്പോർട്ട് ഉണ്ട്. പിന്നെ പോലീസും അവരൊക്കെ ഇപ്പൊ കേന്ദ്രത്തിൽ വന്ന അവരെ അനുകൂലം അവരെ തടങ്ങമായിക്കൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത്രത്തോളം വലിയൊരു വിദ്യാർത്ഥി കൂട്ടായ്മ ജെ എൻ യു ഇല്ലേ ഈ പ്രക്ഷോഭങ്ങളിൽ അടക്കം? വിനീത്, എങ്ങനെയാണ് പുറത്തുനിന്ന് കുറച്ചു പേരെത്തി ഈ രീതിയിലൊക്കെ മർദ്ദനം അഴിച്ചുവിടാൻ സാധിക്കുന്നത്? ഇതിനു മുമ്പും പല വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നജീബ് അഹമ്മദിനെ കാണാൻ നിരോധനം ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. അതുപോലെ തന്നെ അവനും എ വി പി ആയതിന്റെ മെയിൻ മുമ്പിൽ നിന്ന വ്യക്തികളും അവർക്ക് ലോക്കൽ സപ്പോർട്ട് കാരണം ജെ എൻ യു നിർത്താണ്ട് ഭരിക്കണമെങ്കിലും അവരെ സത്യം ഈ എ വി പിയുടെ ഗുണ്ടായുധം ഒരു ലിമിറ്റ് സപ്പോർട്ട് പോയിട്ട് ഒത്തിരി വർഷം പോയിട്ടുണ്ട്. അതിനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജാമ്യയിലും നമ്മൾ കണ്ടിരുന്നു. ശരി, വളരെയധികം നന്ദി. വിനീത് തോമസ് ആണ്, എൻ എസ് യു നേതാവാണ്. ജെ എൻ യുവിൽ യൂണിയൻ അധ്യക്ഷ ഐഷ ഘോഷിനടക്കം മറ്റ് വിദ്യാർത്ഥികൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുകയാണ്. ക്യാമ്പസിന് പുറത്തു നിന്നുള്ള എ ബി വി പി സംഘമാണ്
മുഖമൂടിയടക്കം ധരിച്ച് ആയുധങ്ങളുമായി ക്യാമ്പസിനകത്ത് പ്രവേശിച്ച് വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിൽ പെൺകുട്ടികൾക്കടക്കം വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെയെല്ലാം ഡൽഹിയിലെ വിവിധ ആശുപത്രികളിലേക്കായി മാറ്റിയിരിക്കുകയാണ്. ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. I have been brutally attacked by Kumar Mas. I don't know, I've been bleeding. I am not even in a condition to talk. I've been brutally beaten up. I was there with one of my actors. എംഎൽഎ റോജി എം ജോൺ ചേരുകയാണ്. ശ്രീ റോജി എം ജോൺ, ഈ രീതിയിൽ ജെ എൻ യുവിൽ പുറത്തുനടക്കം എ ബി വി പി പ്രവർത്തനത്തുന്നു, ആക്രമണം അഴിച്ചുവിടുന്നു, ഈ രീതിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് എന്നാണ് അഭിപ്രായം? ജെ എൻ യുവിന് ആശയപരമായിട്ട് നേരിടുവാനായിട്ട് സംഘപരിവാർ ശക്തികൾക്ക് സാധിക്കുകയില്ല എന്നുള്ളതിന്റെ സൂചനയാണ്, അല്ലെങ്കിൽ അതിൽ പരാജയം സംബന്ധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അക്രമത്തിന്റെ പാത എ ബി പി പ്രവർത്തകർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും ജെ എൻ യുവിനെ തകർക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ സംഘപരിവാർ ശക്തിയുടെ ഭാഗത്തുനിന്ന്, ബി ജെ പി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ജെ എൻ യുവിൽ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കാറുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് മാതൃക, ഉദാത്തമായിട്ടുള്ള മാതൃകയായിട്ടുള്ള ഒരു ഒരു കലാലയമാണത്. ഞാനൊക്കെ അവിടെ പഠിച്ച് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. ഞാനൊക്കെ എൻ എസ് യുവിന്റെ പ്രവർത്തകനായിരുന്നു. എൻ എസ് യു ഐ അവിടെ ഒരു വലിയ സംഘടനാപരമായി നോക്കിയാൽ ഒരു വലിയ ശക്തിയൊന്നുമല്ല ജെ എൻ യു ക്യാമ്പസിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും ആ എൻ എസ് യുയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാനും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാനും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ക്യാമ്പസായിരുന്നു. അങ്ങനെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ക്യാമ്പസാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടേത്. പക്ഷേ അവിടെ നടക്കുന്ന സമരങ്ങൾക്ക് അതിന് ആശയപരമായിട്ടുള്ള പിൻബലമാണുള്ളത്. ഒരിക്കലും അക്രമത്തിന്റെ പാത ജെ എൻ യു സ്വീകരിച്ചിട്ടില്ല, ഒരു വിദ്യാർത്ഥി യൂണിയനും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ എ ബി വി പി പ്രവർത്തകർ പുറത്തുനിന്ന് വന്ന് ജെ എൻ യു സി പ്രസിഡന്റിനെ ഉൾപ്പെടെയുള്ള ആളുകളെ ക്യാമ്പസിനകത്ത് കയറി മർദ്ദിക്കുക എന്ന് പറയുന്നത് രാജ്യത്ത് ഫാസിസം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഒരു സൂചനയാണ്. ഇതിന് ഭരണവർഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇക്കാര്യങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ക്യാമ്പസിന് വെളിയിലുള്ള എ ബി പി പ്രവർത്തകർക്ക് ക്യാമ്പസിനകത്ത് വന്ന് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടാനായിട്ട് കഴിഞ്ഞത്. അതിൽ വലിയൊരു സെക്യൂരിറ്റി പാളിച്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ പിന്തുണ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്, വലിയൊരു സെക്യൂരിറ്റി പാളിച്ച വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസിന്റെ ഉൾപ്പെടെ മൗനാനുവാദത്തോടു കൂടിയിട്ടാണ് ഇത് ഉണ്ടായത് എന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം ക്യാമ്പസിൽ പുറത്തുനിന്നുള്ള ആളുകൾക്ക് കയറുന്നതിന് കൃത്യമായിട്ട് നിയന്ത്രണങ്ങൾ ഉള്ള ഒരു ഒരു ക്യാമ്പസാണത്. അപ്പോൾ അവിടെ ഇതുപോലെ സംഘം ചേർന്ന ആളുകൾ വന്നു അകത്ത് കയറി ഉത്തരവാദിത്തപ്പെട്ട ജെ എൻ യു സി പ്രസിഡന്റ് പോലുള്ള ഒരാളെ ആക്രമിക്കാൻ മുതിർന്നു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. യൂണിയൻ അധ്യക്ഷക്കാണ് വലിയ രീതിയിൽ പരിക്കേറ്റത്. മറ്റ് പെൺകുട്ടികൾക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി, ഈ രീതിയിൽ സുരക്ഷിതമല്ലാത്ത തരത്തിലേക്ക് ക്യാമ്പസ് മാറുകയാണോ? അതായത് രാജ്യത്തെമ്പാടും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്ന പ്രക്ഷോഭങ്ങളോട് കേന്ദ്ര സർക്കാർ ഡൽഹിയിലെ ഡൽഹി പോലീസ് സ്വീകരിക്കുന്ന സമീപനമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പോലീസ് നടത്തുന്ന അക്രമങ്ങളിൽ അതിനോടൊപ്പം എ ബി വി പിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തകരും ഹെൽമറ്റ് വെച്ചും യൂണിഫോം ധരിച്ചും അക്രമം നടത്തിയിട്ടുള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരത്തിൽ അക്രമം ഒഴിച്ചു, പ്രത്യേകിച്ച് ജെ എൻ യു സി പ്രസിഡന്റ്, ഒരു പെൺകുട്ടിയായിട്ടുള്ള ജെ എൻ യു സി പ്രസിഡന്റിനെതിരെ പോലും ഇത്തരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുവാനായിട്ട് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുമ്പോൾ ഇവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളോട് യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരു 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 കൂട്ടം ഒരാൾക്കൂട്ടമായി ഒരാളെങ്കിൽ അക്രമി സംഘമായിട്ട്
ഇവിടുത്തെ രാജ്യത്തെ എ ബി വി പി അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം നന്ദി ശ്രീ റോജി എം ജോൺ പ്രതികരിച്ചതിന്. അദ്ദേഹം ജെ എൻ യു മുൻ വിദ്യാർത്ഥി കൂടിയാണ്. വലിയ തരത്തിലുള്ള ഗുണ്ടായിസമാണ് ഇപ്പോൾ ജെ എൻ യുവിൽ നടക്കുന്നത്. പുറത്തുനിന്ന് അടക്കമുള്ള എ ബി വി പി സംഘം ക്യാമ്പസിനകത്ത് പ്രവേശിച്ച് പെൺകുട്ടികളെ അടക്കം മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നത്. യൂണിയൻ അധ്യക്ഷ ഐഷ ഘോഷിനടക്കം സാരമായ പരിക്കേൽക്കുകയുമുണ്ടായി. വിദ്യാർത്ഥികളെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് വിവരം. വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി കെ പി അഭിലാഷ് നൽകിയത്.